ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമുകളായ പി എസ് സിക്കും എസ് എസ് സിക്കും ഒക്കെ എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ഒരു പാർട്ടായ അഡ്വേർബുകളെ കുറിച്ചാണ്. അപ്പൊ അഡ്വേർബുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് പുതുതായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെലൈക്കൺ പ്രസ് ചെയ്ത് വെക്കാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സ്ക്രീനിൽ നമ്മൾ ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ചേരാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിച്ച് ജോയിൻ ചെയ്യുമല്ലോ. മറ്റൊരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയുള്ള ചാനൽ കൂടെ ഉണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഇതുവരെ ചെയ്ത ടോപ്പിക്കുകളുടെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതൊന്ന് എല്ലാവരും പോയി കണ്ടേക്കുക കേട്ടോ. ഓക്കെ ദെൻ, അപ്പൊ നമുക്ക് പഠിക്കാം അഡ്വേർബിനെ കുറിച്ച്. എന്താണ് അഡ്വേർബ്? ചാർട്ടിൽ ശ്രദ്ധിക്കൂ. അഡ്വേർബിന്റെ മലയാളം എന്താ? ക്രിയാവിശേഷണം അല്ലെ. അതുകൊണ്ട് തന്നെ എല്ലാ കാൻഡിഡേറ്റ്സും പൊതുവേ വിചാരിക്കുന്നത് ക്രിയ എന്ന് പറഞ്ഞാൽ വേർബ് ആണല്ലോ. വേർബിനെ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്വേർബ് എന്ന് പറയുക. വെർബിനെ മോഡിഫൈ ചെയ്യുന്നതിനെ മാത്രമേ അഡ്വേർബ് എന്ന് പറയാറുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ പൊതുവേ എല്ലാ കാൻഡിഡേറ്റ്സിനും ഉണ്ട്. അത് വളരെ തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നു. വേർബിനെ മോഡിഫൈ ചെയ്യാനും അതും ഓക്കെയാണ്. വേർബിനെ മോഡിഫൈ ചെയ്യുന്നു, അതുകൊണ്ട് ക്രിയാവിശേഷണം. എന്നാൽ വേർബിനെ മോഡിഫൈ ചെയ്യാൻ മാത്രമല്ല, മറ്റു പർപ്പസുകളും കൂടി അഡ്വേർബ്സിനുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ. ഞാനിവിടെ അഡ്വേർബ് എന്ന് എഴുതിയിട്ട് ആദ്യം വേർബിനെ മോഡിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. കൂടാതെ നെക്സ്റ്റ് വൺ, ഒരു അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യാൻ. അഡ്ജക്റ്റീവിനെ ഒരു അഡ്വേർബ് വെച്ച് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അഡ്ജക്റ്റീവിന്റെ കൂടെയും മോഡിഫൈ ചെയ്യാനായി നമുക്ക് എന്തുപയോഗിക്കാം? അഡ്വേർബുകൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, മറ്റൊരു അഡ്വേർബ്. ഒരു അഡ്വേർബിനെ തന്നെ നമുക്ക് മറ്റൊരു അഡ്വേർബ് വെച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ മറ്റൊരു റീസൺ ആണ്, ഒരു പ്രിപ്പോസിഷനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഒരു പ്രിപ്പോസിഷനെ നമുക്ക് അഡ്വേർബ് വെച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുമല്ല, ഒരു കൺജങ്ഷനെ നമുക്ക് അഡ്വേർബ് വെച്ച് മോഡിഫൈ ചെയ്യാം. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കണക്ടർ അല്ലേ, രണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ അല്ലേ. ആ കൺജങ്ഷനുകളെയും നമുക്ക് അഡ്വേർബ് വെച്ച് മോഡിഫൈ ചെയ്യാം. അതുമല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സെന്റൻസിനെയും നമുക്ക് അഡ്വേർബ് വെച്ച് മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങളെ. വെർബിനെ മാത്രമാണോ മോഡിഫൈ ചെയ്യുന്നത്? അല്ല, വെർബിനെ മോഡിഫൈ ചെയ്യാം. കൂടാതെ മറ്റൊരു അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്ക്. അപ്പൊ ആ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവിനെ നമുക്ക് അഡ്വേർബ് വെച്ച് മോഡിഫൈ ചെയ്യാം. അതല്ലെങ്കിൽ മറ്റൊരു അഡ്വേർബിനെ തന്നെ അഡ്വേർബ് വെച്ച് മോഡിഫൈ ചെയ്യാം. ദെൻ പ്രപ്പോസിഷനുകൾ. പ്രപ്പോസിഷൻ പറഞ്ഞാൽ ഇന്നെ, ഓണ, അറ്റ്, ഫ്രം പോലുള്ള പ്രപ്പോസിഷനുകളെയും നമുക്ക് അഡ്വേർബ് വെച്ച് മോഡിഫൈ ചെയ്യാം. അതുമല്ല, കൺജങ്ഷനുകളെ നമുക്ക് മോഡിഫൈ ചെയ്യാം. എൻടയർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസിനെയും നമുക്ക് എന്ത് വെച്ച് മോഡിഫൈ ചെയ്യാം? അഡ്വേർബുകൾ വെച്ച് മോഡിഫൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ചോദ്യ പേപ്പറില്, ക്വസ്റ്റ്യൻ പേപ്പറില് ഫൈൻഡ് ഔട്ട് ദ അഡ്വേർബ് എന്ന് ചോദ്യം വന്നാലാണ് എപ്പോഴും കൺഫ്യൂഷനായി മാറുന്നത് അല്ലേ. ഏതാണ് അഡ്വേർബ് എന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു ലോജിക് അപ്ലൈ ചെയ്താൽ മതി. വെർബിനെ കുറിച്ച് പറയുന്നുണ്ടോ, മോഡിഫൈ ചെയ്യുന്നുണ്ടോ, അഡ്വേർബിനെ, അഡ്ജക്റ്റീവിനെ, ഇത് ഓരോന്നിനെയും വെച്ച് മോഡിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതവിടെ ഒരു അഡ്വേർബ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണല്ലേ, മനസ്സിലായില്ലല്ലോ. ഓക്കെ, ഇതിനെല്ലാറ്റിനും ഓരോ എക്സാമ്പിളുകൾ കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. അപ്പൊ നമുക്ക് നോക്കാം വെർബിനെ വെച്ച് മോഡിഫൈ ചെയ്യുന്ന ആദ്യത്തെ എക്സാമ്പിൾ. ശ്രദ്ധിക്കും, എന്താ? ഹി വർക്ക്സ് ഹാർഡ് അല്ലെ. അവിടെ വർക്ക്സ് എന്ന് പറയുന്ന വെർബിനെയാണ് നമ്മൾ ഹാർഡ്, ആ വർക്കാണ് എങ്ങനെ ചെയ്തവൻ ഹാർഡായി ചെയ്തത്. അപ്പൊ ഹാർഡ് അവിടെ അഡ്വേർബും എന്തിനെ മോഡിഫൈ ചെയ്തു? വർക്ക്സ് എന്ന വെർബിനെ മോഡിഫൈ ചെയ്തു. അതുകൊണ്ട് ഹാർഡ് അവിടുത്തെ അഡ്വേർബായി. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ഒരു അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നത് ഹി ഈസ് ഹാൻസം. ഹാൻസം എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണല്ലേ, അവൻ സുന്ദരനാണ്, അവനെയാണ് ഹാൻസം എന്ന് പറഞ്ഞത്. സോ അതൊരു അഡ്ജക്റ്റീവ് ആണ്. സോ വെരി ഹാൻസം, ഹാൻസമിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് എഴുതി? വെരി ഹാൻസം. സോ വെരി അവിടെ എന്തായി മാറി? അഡ്വേർബ് ആയി മാറി. ഒരു അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്ത അഡ്വേർബ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ഒരു അഡ്വേർബിനെ തന്നെ മോഡിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഷി വർക്ക്സ് വെരി ഹാർഡ്. അവള് വർക്ക് ചെയ്തത് ഹാർഡ് ആണ്, അതൊരു അഡ്വേർബ്. ആ ഹാർഡിനെ തന്നെ പിന്നെ നമ്മൾ ഒന്നുകൂടെ ഒരു അഡ്വേർബ് കൂടെ കൊടുത്ത് മോഡിഫൈ ചെയ്തു, വെരി ഹാർഡ്. അപ്പൊ വെരിയും അഡ്വേർബ് ആണ്, ഹാർഡും അഡ്വേർബ് ആണ്. ഓക്കെ, ദെൻ ഒരു പ്രപ്പോസിഷനെ മോഡിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ഒരു എക്സാമ്പിൾ ഉണ്ട്. ഹെലികോപ്റ്റർ ഫ്ലൂ എക്സാക്ട്ലി ഓവർ ഹിസ് ഹൗസ് അല്ലേ. അവിടെ ഓവർ എന്ന് പറഞ്ഞ പ്രപ്പോസിഷനെ എന്ത് പറഞ്ഞ് മോഡിഫൈ ചെയ്തു? എക്സാക്ട്ലി എന്ന് പറഞ്ഞ് മോഡിഫൈ ചെയ്തു. മിക്കവാറും ഈ എൽ വൈയിൽ അവസാനിക്കുന്ന വാക്കുകളെ നമ്മൾ അഡ്വേർബ്സ് എന്ന് പറയാറുണ്ട് കേട്ടോ. എന്നാൽ എല്ലാ എൽ വൈയിൽ അവസാനിക്കുന്ന അഡ്വേർബ് ആവണമെന്നില്ലേ, അതും ഇതിന്റെ ഡീപ്പായിട്ട് പോകുമ്പോഴേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എക്സാക്ട്ലി ഓവറിന്റെ ഫ്രണ്ടിലാണ് എന്ത് വന്നിരിക്കുന്നത്? എക്സാക്ട്ലി ഓവർ എന്ന് വന്നത് അല്ലേ. അപ്പൊ ഓവർ എന്ന് പറയുന്ന പ്രപ്പോസിഷനെയാണ് നമ്മളിവിടെ എക്സാക്ട്ലി വെച്ച് മോഡിഫൈ ചെയ്തത്, അതൊരു അഡ്വേർബായി. നെക്സ്റ്റ് വൺ, കൺജങ്ഷൻ.
distinction. He likes her simply because she is beautiful. ഇവിടെ ബിക്കോസ് എന്ന കൺജങ്ഷനെ ആണ് എന്ത് പറഞ്ഞത്? സിംപ്ലി ബിക്കോസ്. ബിക്കോസിന്റെ ഫ്രണ്ടിലാണ് എന്ത് വന്നത്? സിംപ്ലി എന്ന അഡ്വേർബ് വന്നത്. സോ ഇവിടെ ബിക്കോസ് എന്ന കൺജങ്ഷനെയാണ് നമ്മൾ എന്ത് വെച്ച് മോഡിഫൈ ചെയ്തേ? സിംപ്ലി എന്ന അഡ്വേർബ് വെച്ച് മോഡിഫൈ ചെയ്തത്. ഓക്കെ, ദെൻ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരു എൻടയർ സെന്റൻസിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലേ. എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ഫോർച്ചുനേറ്റ്ലി നോ വൺ വാസ് ഹേർട്ട്. നോ വൺ വാസ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. അതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ എന്ത് കൊടുത്തത്? ഫോർച്ചുനേറ്റ്ലി എന്ന് പറയുന്ന അഡ്വേർബ് കൊടുത്തത്. അപ്പൊ ഒരു കംപ്ലീറ്റ് മീനിങ് ഉള്ള സെന്റൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അഡ്വേർബ് വെച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അഡ്വേർബ് എന്നൊരു സംഭവത്തിൽ തന്നെ, ഒരു ഇമ്പോർട്ടന്റ് ആയ പാർട്ടിൽ തന്നെ ശ്രദ്ധിക്കാനുള്ള, മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഇനി ഇതിന്റെ കുറെ ടൈപ്പുകളും ഇതിനെ കുറിച്ച് ഡീപ്പായൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക്. അപ്പൊ അഡ്വേർബ് എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും നിങ്ങൾ പറയരുത് വേർബിനെ മോഡിഫൈ ചെയ്യുന്നതിന് മാത്രമേ അഡ്വേർബ് എന്ന് പറയാറുള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റാണത്. വേർബിനെയും മോഡിഫൈ ചെയ്യും, അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യും, അഡ്വേർബിനെ മോഡിഫൈ ചെയ്യും, പ്രപ്പോസിഷനെ മോഡിഫൈ ചെയ്യും, കൺജങ്ഷനെ മോഡിഫൈ ചെയ്യും, ഒരു കംപ്ലീറ്റ് സെന്റൻസിനെയും മോഡിഫൈ ചെയ്യാൻ എന്തുവരും? അഡ്വേർബുകൾ വരും എന്നുള്ള ജനറൽ ആയ ഒരു ഇൻഫർമേഷൻ എന്തായാലും മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അഡ്വേർബുകൾ വ്യക്തമായി ബേസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതുതായി കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ആൻഡ് ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കിൽ കാണുന്നവരേക്കും ബൈ ബൈ.